ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതേപോലത്തെ നമ്മളുടെ ക്യാരി ബാഗ്സോ അല്ലെങ്കിൽ ക്ലോത്തോ ഉണ്ടെങ്കിൽ ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്ട്രെയിറ്റ് സ്ട്രിപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക, കറക്റ്റായിട്ടുള്ള ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതാ ഇതേപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കി കൊടുക്കുക. നമ്മളെ കൊണ്ട് എത്രയും ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ക്ലോത്ത് വെച്ചിട്ടായാലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ബാഗുകളുണ്ടല്ലോ, ഇങ്ങനത്തെ തുണി ബാഗുകൾ, അപ്പോൾ അങ്ങനത്തെ ബാഗുകളിൽ വെച്ചിട്ടായാലോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഒരേ ലെവലായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നിവർത്തി കൊടുക്കുകയാണ്, പതുക്കെ നിവർത്തി കൊടുക്കുക. ആ കട്ടിങ്സ് ഒക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. കട്ട് ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താലും മതി, ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് റോളാക്കിയിട്ട് അതുമതാ ഇതേപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ ആ കട്ട് ചെയ്ത ക്ലോത്തുമ്മ എന്നിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് സ്റ്റെമ്മ് പോലെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളറ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ടേപ്പ് ഉണ്ടല്ലോ ഗ്രീൻ ടേപ്പ്, അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം എന്താ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഗ്രീൻ കളർ ഒന്ന് പെയിൻറ് ചെയ്തും കൂടെ കൊടുത്തു കേട്ടോ. ഒന്ന് ലൈറ്റ് ആയിരുന്നു ആ ഗ്രീൻ കളർ. അതിനുശേഷം ഒരു ലീഫ് പോലെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കി ഫ്ലവർ വേസിൽ വെച്ച് നല്ല ഭംഗിയാണ് വേസ്റ്റ് മെറ്റീരിയൽ വെച്ച്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു